ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അമേരിക്കൻ ഡ്രീംസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എഗെയിൻ ഒരു സില്ലി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ സില്ലി വ്ളോഗ് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മലും മാലയും സാരിയും സൽവാറും അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ചെറിയ ചമ്മല് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് കിടപ്പുണ്ട് കാണാൻ. നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫുഡുണ്ട്, ദിവസം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് മനസ്സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വീട്ടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മളിങ്ങനെ കിടക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് ദിവസം മുമ്പൊക്കെ ഭയങ്കര വിഷമം വന്നു കേട്ടോ. പ്രത്യേകിച്ചും ലാസ്റ്റ് വീക്കെൻഡ് എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇരുന്ന് കരഞ്ഞു. അതെന്ന് വെച്ചാൽ ഞാൻ മാർച്ച് തൊട്ട് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുക. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ലിമിറ്റ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പൊട്ടിത്തെറിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡും മോളും കൂടി എന്നെ ക്ലിയർ വാട്ടർ ബീച്ചിൽ കൊണ്ടുപോയി ഉച്ചയ്ക്ക് 2:30 മണിക്ക്. അവിടെ പോയി നല്ലവണ്ണം കരഞ്ഞു. കാര്യം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ കടൽ കാണുമ്പോൾ നമ്മളെല്ലാം മറന്നിട്ട് കടപ്പുറത്തൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിക്കും. ഇവിടെ ഫ്ലോറിഡയിലെ ചൂടെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ചൂടാണ്. അപ്പം അതെല്ലാം കൊണ്ട് നല്ല പോലെ ടാനായി തിരിച്ച് വീട്ടിൽ വന്നു. അത് കാരണം ഈ വീക്ക് ഞാൻ എവിടെയും വീക്കെൻഡ് എവിടെയും ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പോകണമെന്ന് പറഞ്ഞാൽ എഗെയിൻ നട്ടുച്ചയ്ക്ക് എന്നെ ബീച്ചിൽ കൊണ്ടുപോകും. എനിവേ, പുള്ളിയുടെ കുറ്റമല്ല, ഞാൻ തന്നെ പറഞ്ഞാണ് ക്ലിയർ വാട്ടർ ബീച്ചിൽ പോകാമെന്ന്. അപ്പം ഞാൻ ഓർത്തു, ഞാനിവിടെ വീടൊക്കെ ഒതുക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു മാലയും കമ്മലൊക്കെ എടുത്തിട്ട്, അപ്പം കുറച്ച് മാലയും കമ്മലും ഒക്കെ എനിക്കൊരു ക്രേസാണ്, അത് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ സാരി വ്ളോഗ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് മാലയൊക്കെ ഒതുക്കി വെച്ചു. മാലയും കമ്മലും ബ്രേസ്ലെറ്റും ഒക്കെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം കൂടി എനിക്ക് ഞാൻ തളർന്നു സത്യം പറഞ്ഞാൽ. മാലയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, വേറൊരു ദിവസം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ കാണാം. ഇന്ന് നമുക്ക് കുറച്ച് ചെയിൻ കളക്ഷൻസ്, എൻ്റെ സിഗ്നേച്ചർ മാല കളക്ഷൻ നമുക്ക് കാണാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, ചെയിൻ കളക്ഷനിലോട്ട് സ്വാഗതം. മാലകളെ 2-3 ഇതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയാൻ, നമ്മുടെ വെരി ട്രഡീഷണൽ, നമ്മൾ കല്യാണത്തിനും സൽവാറൊക്കെ ഇടുമ്പോഴും യൂസ് ചെയ്യുന്ന സിമ്പിൾ ഗോൾഡ് ചെയിൻ, അല്ലെങ്കിൽ ഗോൾഡ് ആവണമെന്നില്ല, കുറച്ചുകൂടി കട്ടിയുള്ള നെക്ലെസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ സാരിയിലൂടെ സൽവാറിൻ്റെ ഒക്കെ ഇടുന്നത്, ലെഹങ്കയിലൂടെ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മുടെ വെസ്റ്റേൺ വെയർ. വെസ്റ്റേൺ വെയർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരും. നമ്മൾ നല്ല ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചങ്കി ആയിട്ടുള്ള ജ്വല്ലറി ഇടാൻ പറ്റത്തില്ല. വളരെ സിമ്പിളായിട്ട് വല്ല പെൻഡൻറ്റോ അതൊക്കെ ഇടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ ഫ്ലോയി ആയിട്ടുള്ള ഡ്രസ്സ്, ഇനോ ഒരു സീസണൽ ഡ്രസ്സ്, ഫോൾ ഡ്രസ്സ്, സമ്മർ ഡ്രസ്സ്, അങ്ങനത്തെ ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചങ്കി ആയിട്ടുള്ള ജ്വല്ലറി ഇടാം. അപ്പം അങ്ങനെ ചങ്കി മീൻസ് കുറച്ച് ഇങ്ങനെ കട്ടിയുള്ള ജ്വല്ലറി, അപ്പം അത് വേറെ സെക്ഷൻ. പിന്നെ നമുക്ക് ഇതൊന്നും പെടാതെ, അതായത് നമ്മൾ സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, ഈ ബ്ലാക്ക് മെറ്റല് അല്ലെങ്കിൽ ഈ സിൽവർ ജ്വല്ലറി. അപ്പം ഇതുപോലത്തെ സിൽവർ ജ്വല്ലറി അല്ലേ, ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഏത് ടൈപ്പ് കുർത്തിയുടെയോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെയോ ഏത് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനത്തെയൊക്കെ പോകും. അപ്പം ഇത് വേറൊരു ടൈപ്പ് ജ്വല്ലറി.
അപ്പം അങ്ങനെ പിന്നെ എഗെയിൻ വേറൊരു ടൈപ്പുണ്ട്, അതായത് അത് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പം ഈ നമ്മുടെ ഇന്ത്യൻ ഡ്രസ് സാരിയൊക്കെ വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള ജ്വല്ലറി ഇടും, ചുമ്മാ ഒരു ചേഞ്ചിന്. അതായത് എന്താ പറയുക, ഇപ്പം ഒരു കാഞ്ചീപുരം പട്ട് സാരി ഉടുത്തു എന്ന് വെച്ചോ, അപ്പം അതിന് ഞാൻ ചിലപ്പം ദേ ഈ ഗ്രീൻ നെക്ലസ് താഴോട്ട് ഇറങ്ങട്ടെ, ദേ ഈ ഗ്രീൻ നെക്ലസ് ഇടും, അല്ലെങ്കിൽ ഒരു റെഡ് പട്ട് സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ. അപ്പം ഇങ്ങനത്തെ ഒരു മാലയെന്ന് പറയുമ്പം നമുക്കത് ഇത് വെസ്റ്റേൺ ടൈപ്പ് മാലയാണ്, പക്ഷെ നമുക്കിത് സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോവും അല്ലേ. അപ്പം ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ കല്യാണത്തിനൊക്കെ ഇങ്ങനത്തെ ഇടാറുണ്ട്. അപ്പം ഇത് ആ ഒരു ടൈപ്പ് മാലയാണ്. അപ്പം ഇത് എഗെയിൻ ഒരു സാരിക്ക് ഒക്കെ പറ്റിയ, ഇപ്പം നമ്മൾ ഷിഫോൺ സാരിയൊക്കെയാണ്, ബ്ലൂ സാരി, ഇപ്പം ബ്ലൂ ഒക്കെ ആണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചെയിൻ ഇടാം കണ്ട. അപ്പം ഓറഞ്ചിനേക്കാളും ആ വയലറ്റ് ഷെയ്ഡ് സാരിക്കൊക്കെ ആയിരിക്കും ഇത് കുറച്ചുകൂടെ ഭംഗി. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചില്ല, അതുപോലെ തന്നെ വേറൊരു നെക്ലസ് ഉണ്ട്, ഒരു ബ്ലൂ, ഇത് ഓഫ് വൈറ്റ് ഉണ്ട്. ഓഫ് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ബ്ലാക്ക് സാരിയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം. അണ്ട ഇത് മിക്ക ഫേസിൻ്റെ ഷേപ്പ് ഉള്ളവർക്കും ഇങ്ങനത്തെ ഒരു മാല ചേരുന്നത് നെക്ലസ് എന്താ ചോക്കറായിട്ട് കിടക്കും. അതിൻ്റെ തന്നെ പിങ്കുണ്ട്, പിങ്ക് എനിക്ക് ഇടാൻ പറ്റുന്നില്ല, കുറച്ചുകൂടി വലുതായിട്ടുള്ളതുണ്ട് കണ്ട. നല്ലൊരു ബ്ലൂ ഉണ്ട്, ഇറ്റ്സ് വെരി പ്രിറ്റി ബ്ലൂ, ടർക്വൈസിൻ്റെ ബ്ലൂ കണ്ട. അങ്ങനത്തെ കുറേ ചെയിനുണ്ട്. ഇത്രയും കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള നെക്ലസ് ഇടാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊരു പ്രത്യേക സ്റ്റൈല് മാലയാണ്, ഭയങ്കര ഈസിയാണ് ഇടാം, ഇത് ചുമ്മാ ഇങ്ങനെ കിട്ടാതെ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതായിട്ടുള്ള മാലയൊന്നും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇടാം ഉണ്ടോ. ഇതിൻ്റെ തന്നെ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ബ്ലൂ ആണ്, ഇതിൻ്റെ തന്നെ പിങ്ക് ഉണ്ട് ഉണ്ടോ, ഇതിൻ്റെ തന്നെ പിങ്കും വൈറ്റും ഉള്ളതുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നെക്ലസ്സൊക്കെ ഉണ്ട്. ആ ഒരു ടൈപ്പ് സാരിക്കൊക്കെ ഇടാൻ പറ്റിയ, അതേ ആ ഓറഞ്ചിൻ്റെ വേറൊരു ടൈപ്പാണ് ബ്ലൂ. ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് സാരിയുടെ ഇതിലോട്ട് പോകുകയാണെങ്കിൽ, സാരിയിൽ ഇപ്പം ഞാൻ സ്വർണ്ണമൊക്കെ മേടിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞതേ മേടിക്കുള്ളൂ. ഒബ്വിയസ്ലി വെയിറ്റ് കൂടിയ സ്വർണം നമുക്ക് കാശ് ഒരുപാടാവും, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാലയാണ്. ഇത് ഇതിനെ പറയുന്ന ചെട്ടിനാട് നെക്ലസ് എന്നാണ്. ഇത് ഞാൻ കഴിഞ്ഞവണ നാട്ടിൽ പോയി ഇപ്പം മേടിച്ചതാണ്, നിങ്ങൾക്ക് കാണാം ഉണ്ടാ. നല്ല പ്രിറ്റി, ഇതിൽ ഒരു ഡബിൾ ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് ഗോൾഡ് ഷെയ്ഡാണ് ഇത്. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ നെക്ലസ്. അപ്പം ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ ദേ ഇങ്ങനത്തെ ഇടാം, കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ അല്ലേ, നമുക്ക് കുറച്ച് നെക്ലസ് പോലെ സാരി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നെക്ലസ് ഇടാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് ഈ പഴയ സ്റ്റൈലില് നെക്ലസ്സും മാലയൊക്കെ ഉണ്ടല്ലോ, ഇതിനെന്താ പറയുന്ന മാങ്ങ പിഞ്ചോ അല്ല, കാശ്മാല, ഇത് കാശ്മാല, ഇത് കുറച്ചുകൂടി വലുത്. ഇത് സ്വർണ്ണമല്ല കേട്ടോ, ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്, അമേരിക്കയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ എനിക്ക് എന്തോ ഇതിൻ്റെ ആ ചുമപ്പ്, ആ കല്ല്, റെഡ് കല്ല്, ആ ഗോൾഡിൽ വന്നത് എന്തോ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത, ഇത് റെഡാണെങ്കിലും നമുക്ക് മിക്ക സാരിയിലൂടെ ഇത് പോകും കേട്ടോ. ബ്ലൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഈ റെഡ് ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി. അപ്പം റെഡ് ഉണ്ടെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട, നമുക്ക് അത് അയ്യോ എന്നാൽ ഓൾറെഡി ഇട്ട് പോയി എന്ന് തോന്നുന്നു. ഓക്കെ, മാല തന്നെ സ്വയം ഇട്ട് തന്നു, ഊരുണ്ടാന്നും പറഞ്ഞു. ഓക്കെ, പേളിൻ്റെ ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ
സാരിയെ കൊടുക്കുമ്പം നമുക്ക് പേളിൻ്റെ ഇടാം അല്ലേ. ഇതൊരു സിമ്പിൾ പെൻഡൻ്റ് ആണ്. ഇതിടാം. ഇത് ഞാൻ നാട്ടിപ്പം മേടിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് പേളും ഗോൾഡും ചേരുന്ന ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും പോവും. മോഡേൺ ഡ്രസ്സിൻ്റെയും പോവും, സാരിയുടെയും പോവും. വെരി ബ്യൂട്ടിഫുൾ, റൈറ്റ്? കണ്ട നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമാണ് അതിൻ്റെ ഈ മോഡൽ. ഓക്കെ, അതല്ല. അപ്പം ചില സമയത്ത് എനിക്കിങ്ങനെ പെക്യുലിയർ ആയിട്ടുള്ള ചെയിൻ കാണുമ്പോഴത്തേക്ക് ഞാൻ മേടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞോടൊപ്പം ഇപ്പോൾ രണ്ട് മാലയും മേടിച്ചുള്ളൂ. അതിൽ ഒരു മാല നേരത്തെ നിങ്ങൾ കണ്ടു, ഇത് വേറെ മാല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ലോക്കറ്റാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ആനക്കാട്ട് ലോക്കറ്റാണ്. അപ്പം എന്തോ എനിക്ക് ഞാൻ ഇത്രയും വലിയ ലോക്കറ്റൊന്നും ഇടുന്നതാണെന്നില്ല, പക്ഷേ ഈ മാല എനിക്ക് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആ ഞാൻ ഓർത്ത് ഓക്കെ, കൊള്ളാം. ഒരു ഡിഫറെൻ്റ് സ്റ്റൈലായിട്ടുണ്ട്. സോറി കേട്ടോ, ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി. ഈ ഫോണിൻ്റെ ക്യാമറയും നമ്മൾ ആഭരണമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കത്തില്ലേ, ആ ഒരു ഓർമ്മയിലോട്ടായി പോവും. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കണം. ഒക്കെയാണ് നമ്മൾ റിസപ്ഷനൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇപ്പം സിമ്പിൾ സാരി, ഇങ്ങനെ പട്ട് സാരി ഒന്നുമല്ല, അല്ലാത്ത ഡിസൈനർ വെയർ സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മാല. അപ്പോൾ ശരിക്കും സിമ്പിൾ സാരി എടുക്കാമല്ലോ ഇതിനൊക്കെ, മനസ്സിലായി? കാര്യം ആ മാലയ്ക്ക് തന്നെ ഉണ്ടാ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കുറേ ഡിസൈനും ബോർഡറും ഒക്കെ ഉള്ള സാരി എടുത്ത് ഈ ഉടുത്തിട്ട് ഈ മാല ഇട്ട് കഴിഞ്ഞാൽ മഹാബോറായിരിക്കും. പക്ഷേ നമ്മൾ സിമ്പിൾ സാരിയൊക്കെ ഉടുത്തിട്ട് ഈ ഒരു മാലയും കയ്യിലൊരു ബ്രേസ്ലെറ്റും അത്രയും മതി, ചെറിയ കമ്മലും. ദാറ്റ്സ് ഇറ്റ്, ലുക്സ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഇനി മാല ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് അടുത്തലോട്ട് കടക്കാം. ഒരുപാട് മാല ഉണ്ട് കാണിക്കാനായിട്ട്. ഇതൊക്കെ കാലാകാലങ്ങളോളം ഞാൻ ശേഖരിച്ചതാണ്. അതുപോലെ തന്നെ വളരെ വില, ഒരുപാട് വിലയൊന്നും ഞാൻ മിക്കതിനും കൊടുത്തിട്ടില്ല. സ്വർണ്ണത്തിന് ഒബ്വിയസ്ലി കൊടുക്കും, പക്ഷേ അല്ലാത്തതിനൊന്നും ഞാൻ അധികം കാശൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ സെയിലൊക്കെ വരുമ്പോഴത്തേക്കും മേടിക്കുന്നതാണ്. അപ്പം അങ്ങനെ സെയിലൊക്കെ വന്നപ്പം കുറച്ച് മേടിച്ച മാലകൾ നമുക്ക് കാണിക്കാം. അപ്പം ഇത് ഗാർണറ്റിൻ്റെ ഒരു മാലയാണ്. ഇത് ഇവിടെ ഒരു ഡീല് വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്കൊന്ന് വാലന്റൈൻസ് ഡേക്കോ ആനിവേഴ്സറിക്കോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നതാണ്. ഗാർണറ്റിൻ്റെയാണ്. നല്ല വെരി പ്രിട്ടി പേള്. പേൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏ പേളിൻ്റെ മാല. അപ്പം ഈ ഒരു മാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മാലയുടെ പിറകിലും ഇതുപോലെ ഒരു മെറ്റൽ സാധനം വെച്ച് അടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനത്തിന് ഭയങ്കര വെയിറ്റായിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്തു, അത് പറിച്ചങ്ങ് കളഞ്ഞു. കാര്യം ഇപ്പോൾ കണ്ടത് നിങ്ങൾക്ക് കാണാം, എൻ്റെ ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്കൈ ബ്ലൂ, ലൈറ്റ് ബ്ലൂ ആണ്. കണ്ട ഇതിൻ്റെ പിറകിൽ കണ്ട ഇതാ ഈ സാധനം, ഇതാണ് ഞാൻ പറിച്ചു കളഞ്ഞത്. കാര്യം ഇതും ഇതും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല വെയിറ്റാണ്, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. എന്താ കുറച്ച് ചങ്കിയാണ്, ഇതെനിക്ക് എത്ര പിടിച്ചില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നാണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. ബട്ട് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട ഇതൊരു പ്രത്യേക ഷെയ്ഡാണ് പേളിൻ്റെ. നല്ല ഭംഗിയില്ലേ. ഓക്കെ, ദ ഹേഡി ഡേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ഭയങ്കര പോപ്പുലറാണ് ഡിസൈനാ ചേച്ചി. അതുണ്ടോ, ഇത്രയും ഉണ്ട് സംഭവം. നല്ല ഭംഗിയാണ്. ഹേഡി ഡേസ് എന്ന് പറയുക, അവരുടെ മാലയാണ് ഇത്. എല്ലാം ആ ഒരു ടൈപ്പാണ്.
ഇത് ചിലവർ പറയും അയ്യോ മാല പൊട്ടിയിരിക്കുകയാണ്, പക്ഷേ പൊട്ടിയിരിക്കുകയല്ല, ഇതാണ് അതിൻ്റെ സ്റ്റൈല്. ഒരു സൈഡിൽ ലോക്കറ്റും മറ്റേ സൈഡിൽ ഇങ്ങനെ തുറന്നൊരു സാധനവും. പേള്, മുത്തുമാല, കുറേ കട്ടിയുള്ള. ലുക്ക് അറ്റ് ദിസ് ബ്ലൂ, റൈറ്റ്? സോ പ്രെറ്റി. എന്ത് ഭംഗിയാണ് ബ്ലൂ. വെറും മുത്താണ്, സാധാ മുത്താണ്, കല്ലൊന്നും അല്ലാണ്ട വെറും മുത്തുമാലയാണ്. നല്ല ഭംഗിയാണ്. ഇതെനിക്കെന്തോ ഉത്സവിൽ നിന്നെന്തോ സാരി മേടിച്ചപ്പോൾ തന്നാണ്. ചിലതൊക്കെ ചിലവരൊക്കെ തരും കേട്ടോ, എനിക്ക് ചിലതൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇച്ചിരി ഇച്ചിരി കൊച്ചുപിള്ളേരിടുന്ന പോലത്തെ ഒരു മാലയാണ്. കുറേ ബ്ലൂ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്തു നോക്കുമ്പോഴാണ് അറിയുന്നത്. ഇതുണ്ട് ത്രെഡ് വർക്കിൽ വന്നിട്ട് വലിയൊരു പെൻഡൻറ്റ്. പെൻഡൻറ്റിനാണ് ഭംഗി. കൊടുത്തയച്ച ഒരു നീല സാരി അമ്മ തന്നപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അമ്മ അയച്ചു തന്നതാണ്. ഇതൊരു ഓറഞ്ച് മാല, ഇത് ഇവിടുന്ന് മേടിച്ചാണ്. ജെ സി പെന്നിയാണ്. റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പം ഈ പാവപ്പെട്ട നോർത്ത് ഇന്ത്യൻസൊക്കെ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ വെച്ചേക്കും, വളരെ തുച്ഛമായ 100 രൂപ 150 രൂപയ്ക്കൊക്കെ. അപ്പം നമ്മൾ ചിലപ്പോൾ അവരിൽ നിന്നും മേടിക്കില്ല, നമ്മൾ വലിയ കടയിൽ പോയി മേടിക്കുള്ളൂ. പക്ഷേ അത് മേടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഉപകാരമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വഴിയിൽ കൂടെ നടന്നു പോയപ്പം ഒരു സ്ത്രീ കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് അവരുടെ നിന്ന്, നല്ല മാലയല്ലേ, അവരിൽ നിന്ന് ഇത് മേടിച്ചു. അവരുടെ നിന്നാണ് മേടിച്ചത്. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ ആളുകൾക്കൊക്കെ കൊടുത്ത് അവരുടെ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ച് നേരത്തെ ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ മാല ഇവിടുന്ന് മേടിച്ചാണ്, അമേരിക്കയിൽ നിന്ന് മേടിച്ചാണ്. നമ്മൾ കഴിക്കും രാജസ്ഥാനിൽ നിന്നൊക്കെ മേടിച്ച പോലെ ഉണ്ട് അല്ലേ, അതുപോലെ ഇരിക്കുന്നില്ലേ, കാണാൻ ആ ഒരു സ്റ്റൈൽ, ജയ്പൂർ, രാജസ്ഥാൻ. പക്ഷെ ഇവിടുന്ന് മേടിച്ചാണ്. ഞാനൊരു ബ്ലാക്ക് സാരിയുടെ ഒരുക്കെ ഇട്ട് യെല്ലോ ബ്ലൗസും ഇട്ട് നല്ല ഭംഗിയായിരുന്നു. ഇത് ഞാൻ ഒരുക്കെ ഒരു വെള്ള നെറ്റ് ടോപ്പിൻ്റെ കൂടെ ഇട്ട് ബ്ലൂ ജീൻസിൻ്റെ കൂടെ. ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡായിരുന്നു. ഭയങ്കര വെയ്റ്റാണ് കേട്ടോ, നമുക്ക് ഇടാൻ പറ്റത്തില്ല, നല്ല വെയ്റ്റാണ്. എന്താ നല്ല നല്ല ചങ്കിയാണ്. നമ്മൾ ക്രൂസിൽ പോയപ്പം ഒരു ക്രൂസിലെന്ന് പറഞ്ഞാൽ ഒരു ലെവല് 3rd floor or 2nd floor എന്തോ ഷോപ്പിംഗ് ഏരിയയാണ് ക്രൂസിൻ്റെ അകത്ത്. നമുക്ക് എല്ലാം കിട്ടും, പെണ്ണുങ്ങളുടെ ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ്, മാല. അപ്പം അങ്ങനെ കൊള്ളാമല്ലേ, 3-4 ദിവസം നിൽക്കുമല്ല. 3rd ദിവസം ആകുമ്പോൾ നമുക്ക് ബോറടിക്കും, കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ദയുണ്ട് അവരിങ്ങനെ അനൗൺസ് ചെയ്ത്, ഓ ഇന്ന് വൈകുന്നേരം പെണ്ണുങ്ങളുടെ സാധനങ്ങൾക്കൊക്കെ സെയിലുണ്ട്, കമ്മലും മാലയും വാച്ചും ബാഗിനും ഒക്കെ. അങ്ങനെ ഞാൻ ഓടിപ്പോയി. അങ്ങനെ പോയപ്പോഴാണ് ഇതൊക്കെ മേടിച്ച്, ഇതുപോലെ 2-3 സെറ്റും മേടിച്ച്, ഒരു ഓറഞ്ചും ഈ ഇത് കംപ്ലീറ്റ്, ഇതിൻ്റെ കൂടെ ഒരു ബ്രേസ്ലെറ്റും, ഒരു സിമ്പിൾ പേൾ മാലയും കൂടെ കാണിച്ചിരാം. വളരെ സിമ്പിളാണ്, പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേ സിമ്പിൾ പേൾ മാലയാണ്. എസ്പെഷ്യലി നമ്മുടെ ക്രിസ്മസ് സമയത്ത് ഇങ്ങനെ നമ്മൾ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ഗ്രീൻ കമ്മലും ഈ ഗ്രീൻ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് അല്ലേ. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ കുറേ മാലയൊക്കെ കണ്ടിച്ചു, നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വ്ലോഗ് കാണുക, അമേരിക്കൻ ഡ്രീംസ് കാണുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. അപ്പം അടുത്ത ഒരു എപ്പിസോഡ്, അണ്ടിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് അമേരിക്കൻ ഡ്രീംസ്, ബൈ ബൈ, ടേക്ക് കെയർ.